പാലായിൽ വനിതാ ഗുമസ്തയ്ക്കെതിരെ കയ്യേറ്റ ശ്രമം. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് സംഭവം. പെൺവീട്ടുകാർക്ക് കോടതി നിർദ്ദേശം നൽകാൻ എത്തിയപ്പോഴാണ് ആക്രമിക്കാൻ ശ്രമമുണ്ടായത്. യുവതിയുടെ അച്ഛൻ ജെയിംസും സഹോദരൻ നിഹാലും ചേർന്നായിരുന്നു ആക്രമിക്കാൻ ശ്രമിച്ചത്. വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ആ പോലീസിനെ വിളിക്കേ, പോലീസിനെ വിളിക്ക, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പാലായിൽ വനിതാ ഗുമസ്തയ്ക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അൻഷാദ് മില്യാസ് ചേരുകയാണ്. അൻഷാദ്, എന്താണ് ഉണ്ടായത്? സ്ഥാവൻ, വിവാഹമോചന കേസ്, അതായത് പൂഞ്ഞാർ സ്വദേശിനിയുടെയും തലയോലപ്രമ്പ് സ്വദേശിയുടെയും വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് പാലാ കുടുംബ കോടതിയിൽ കേസ് നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇവർക്കുള്ള കുട്ടിയെ ഭർത്താവിനെ കാണിക്കണമെന്നുള്ള ഉത്തരവ് പാലാ കോടതി ഇട്ടിരുന്നു. ഈ ഉത്തരവ് മൂന്ന് തവണയും ഈ പെൺവീട്ടുകാർ അല്ലെങ്കിൽ യുവതിയുടെ വീട്ടുകാർ കൈപ്പറ്റാത്തതിനെ തുടർന്നാണ് ഗുമസ്ത ഉത്തരവുമായി നേരിട്ട് ഈ ഈ എന്താണ് ഈ തലയോലപ്പറമ്പ് സ്വദേശിക്കൊപ്പം ഈ യുവതിയുടെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ് ഈ ഗുമസ്തയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവർ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നു, വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കോടതിയിൽ നിന്ന് വന്ന ആളാണോ നിങ്ങൾ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആക്രമണം. ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ മറ്റാരുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജെയിംസ് എന്ന് പറയുന്ന ഈ യുവതിയുടെ പിതാവ് ഈ റിൻസി എന്ന പാലാ കുടുംബ കോടതിയുടെ ഗുമസ്തയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഈ യുവതിയുടെ സഹോദരനും ഈ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ ഗുമസ്തയുടെ ID കാർഡ്, തിരിച്ചറിയൽ കാർഡ് പിടിച്ചു വലിക്കുന്നുണ്ട്, ഒപ്പം ഒരു കല്ലെടുത്ത് ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണ ശ്രമമാണ് ഉണ്ടായത്. ഈ തലയോലപ്പറമ്പ് സ്വദേശി ആണ് വിവാഹമോചന കേസ് കൊടുത്തത്. ഈ ജർമ്മനിയിൽ നെഴുത്താണ് ഈ യുവതി, അതായത് പൂഞ്ഞാർ സ്വദേശിനിയായിട്ടുള്ള യുവതി. ഈ പൂഞ്ഞാർ സ്വദേശിനിയുടെ പീഡനം സഹിക്കാതെ ഈ തലയോലപ്പറമ്പ് സ്വദേശി ജർമ്മനിയിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു. ഇതെല്ലാം കാണിച്ചാണ് ഈ കുടുംബ കോടതിയിൽ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളുമായി ഒരു തരത്തിലും ഈ യുവതിയുടെ വീട്ടുകാർ സഹകരിച്ചില്ല. തുടർന്നാണ് ഗുമസ്ത വീട്ടിലേക്ക് എത്തിയത്, ഈ യുവാവിന്റെ സഹായത്തോടെ വീട്ടിലേക്ക് വീട് കണ്ടുപിടിച്ച് എത്തിയത്. അപ്പോഴാണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായത്. വലിയ തോതിലുള്ള ആക്രമണ ശ്രമമാണ് ഉണ്ടായത്. ഒരുപക്ഷെ ആ കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത പോലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അൻഷാദ്, തീർച്ചയായിട്ടും പോലീസിൽ ഇപ്പോൾ ഇവർ ഈ യുവാവും ഈ ഗുമസ്തയും ഉൾപ്പെടെയുള്ള കോടതി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ പോലീസിൽ പരാതി നൽകാൻ അനുവദിക്കുകയാണ്. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഒരു ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തി തെളിവും മറ്റും ശേഖരിക്കുകയാണ്. ഈ വീഡിയോ ദൃശ്യങ്ങൾ വലിയൊരു തെളിവാണ്. ഗുമസ്തയ്ക്ക് കോടതി നടപടി അറിയിക്കാനെത്തിയ നിർദ്ദേശം അറിയിക്കാനെത്തിയ ഗുമസ്തയ്ക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ശരി അൻഷാദ്, പാലായിലാണ് വനിതാ ഗുമസ്തയ്ക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് സംഭവം. പെൺവീട്ടുകാർക്ക് കോടതിയുടെ നിർദ്ദേശം നൽകാൻ എത്തിയപ്പോഴാണ് ആക്രമിക്കാൻ ശ്രമമുണ്ടായത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് യുവതിയുടെ അച്ഛൻ ജെയിംസും സഹോദരൻ നിഹാലുമാണ് ദൃശ്യങ്ങളിലുള്ളത്. അവരാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്.